السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. علوم رينا كارينغل نعلامت تيد أنيرم وليورو مايا ستري پرشن مارود تولي تمميل چيرل أدو ويغار توڑ كود آننگلوم اللنگلوم رنڈ بيرودائيم علوم ري إن أرادوا ماتشالا نربانديشة ضطرانا، هذا لينغلي بريديشي كذا يعني غندو بيردين توليغل تاميل صيرنا، إنغنيه أيالوم غندا أولاداي مولوموري، يعني، ورا أنيا مايتينا ضطالة، ضطابندا ولوه موريجيلو، مايتيندا ولو مورينا دللا، أنيا مايتينا كارنل هرامان، ورا بورشان أنيا ستريودا مايتة كارنوا. അതുപോലെ തന്നെ ഒരു സ്ത്രീ അന്യ പുരുഷന്റെ മയ്യത്ത് കാണലൊക്കെ ഹറാമാ. ജീവിതകാലത്ത് കാണൽ ഹറാമായവരെ മരിച്ചതിനു ശേഷവും കാണൽ ഹറാമു തന്നെയാണ്. പല സ്ഥലങ്ങളിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും പോയി കാണുന്നൊരു സമ്പ്രദായമുണ്ട്. അത് ഇസ്ലാമിക ദൃഷ്ടിയാ തെറ്റാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. തൊലിമേൽ തൊട്ടാൽ ഒതുമുറിയും. അപ്പൊ തൊലിയല്ലാത്ത മുടി, പല്ല്, നഖം, കണ്ണിന്റെ ഉൾഭാഗമൊക്കെ തൊട്ടതുകൊണ്ട് ഉളു മുറിയുന്നതല്ല. ഒരാൾക്ക് സംശയം വന്നു, ഞാൻ തൊട്ടത് തൊലിമേലാണോ അതല്ല മുടിമേലാണോ, അല്ലെങ്കിൽ ആണിൻ്റെ ദേഹത്താണോ തൊട്ടത്, പെണ്ണിൻ്റെ ദേഹത്താണോ തൊട്ടത്, അന്യസ്ത്രീയുടെ ദേഹത്താണോ തൊട്ടത്, വിവാഹബന്ധം ഹറാമായ ബന്ധുക്കളുടെ ദേഹത്താണോ തൊട്ടത്, ഇങ്ങനെയൊക്കെ സംശയിച്ചാൽ അതുകൊണ്ടും ഉളു മുറിയുന്നതല്ല. എന്നാൽ വിശ്വസ്തനായ ഒരു വ്യക്തി നമ്മെ അറിയിച്ചു, നീ തൊട്ടത് ഒരു അന്യസ്ത്രീയുടെ ദേഹത്താണ്, എന്നാൽ ആ വാക്ക് സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്ന പോലെ തന്നെ നമ്മൾ ഇരിപ്പിടസ്ഥാനം ഉറപ്പിച്ചു വെച്ചിരുന്നുറങ്ങിയാൽ, എഴുന്നേൽക്കുന്നത് വരെ ആ രീതിയിൽ ഇരുന്നുറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ഉളു മുറിയില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉണർന്ന ശേഷം ഇതേ രീതിയിലുള്ള ഒരാൾ, ഒരു വിശ്വസ്തനായ വ്യക്തി, അയാൾ കളവ് പറയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്, അയാൾ നമ്മോട് പറഞ്ഞു, നീ ഉറക്കത്തിൽ നിന്റെ ഉളു മുറിഞ്ഞിട്ടുണ്ട്, കീഴായി പുറപ്പെട്ടതുകൊണ്ടോ മറ്റോ ഉളു മുറിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മെ അറിയിച്ചാൽ ആ വാക്ക് സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. വലിയവരായ സ്ത്രീ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉളു മുറിയില്ല. എന്ന പോലെ തന്നെ വലിയൊരാൾ ചെറിയ കുട്ടിയെ തൊട്ടാലും അതുകൊണ്ടും ഉളു മുറിയുന്നതല്ല. വലിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായവർ എന്നല്ല, മറിച്ച് കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായമെത്തിയവർ എന്നാണ്. ഒരു സാധാരണ പ്രകൃതിക്കാരന്, ചില ആൾക്കാരുണ്ടാവും ചെറിയ കുട്ടികളെ കണ്ടാൽ തന്നെ അവർക്ക് ആശ വരും, വേറെ ചിലർക്ക് എത്ര വലിയവരെ കണ്ടാലും ആശ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളവരൊന്നല്ല, ഒരു സാധാരണ പ്രകൃതിക്കാരന് കണ്ടാൽ ആശിക്കപ്പെടുന്ന പ്രായത്തിലേക്ക് എത്തിയ ആൾ, അതാണ് വലിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ തൊലി തമ്മിൽ ചേർന്നാലാണ് ഉളു മുറിയുക. അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരണം. അന്യരല്ലാത്ത ബന്ധുക്കൾ, അത് കെട്ടുബന്ധം വഴി, അതുപോലെ തന്നെ കുടുംബബന്ധം വഴി, മുലകുടി ബന്ധം വഴിയൊക്കെ നമ്മുടെ ബന്ധുക്കളായ ആളുകൾ, വിവാഹം കഴിക്കൽ ഹറാമായ സ്ത്രീകൾ, അതുപോലെ പുരുഷന്മാർ, അവരെ തൊട്ടതുകൊണ്ട് ഉളു മുറിയുന്നതല്ല. ഒരു സ്ഥലത്ത് കുറെ സ്ത്രീകളുണ്ട്, അതിൽ അന്യ സ്ത്രീകളുമുണ്ട്, ബന്ധുക്കളായ സ്ത്രീകളുമുണ്ട്. ഏതോ ഒരാളുടെ ദേഹത്ത് നമ്മുടെ കൈ തട്ടി, ആരാണെന്ന് അറിയുന്നില്ല എങ്കിൽ അതുകൊണ്ടും ഉളു മുറിയുന്നതല്ല. ഒരാൾ ഉളു മുറിഞ്ഞോ ഇല്ലേ എന്ന് സംശയിച്ചാൽ ഉറപ്പുള്ളതുമേലാണ് എടുക്കേണ്ടത്. അതായത് ഉളു എടുത്തു എന്നത് ഉറപ്പാണ്. അതിനുശേഷം ഉളു മുറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയം വന്നു, എന്നാൽ ഉളു ഉണ്ട് എന്നുള്ള ഉറപ്പുമേൽ എടുക്കണം. എന്ന പോലെ തന്നെ ഉളു മുറിഞ്ഞു എന്നൊരാൾക്ക് ഉറപ്പാണ്, പിന്നീട് ഉളു എടുത്തോ എന്ന് സംശയം വന്നു, എന്നാൽ ഉളു മുറിഞ്ഞു എന്നുള്ള ഉറപ്പുമേലാണ് എടുക്കേണ്ടത്. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉളു മുറിയും. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഭാര്യമാരെ തൊട്ടാൽ അതുകൊണ്ടും ഉളു മുറിയുന്നതാണ്. ചില പുത്തൻവാദികൾ ഈ വിഷയം പരിഹാസപൂർവ്വം അവതരിപ്പിച്ചിട്ട് സത്യവിശ്വാസികളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. സ്ത്രീകളെ തൊട്ടാൽ ഉളു മുറിയുമെന്നത് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സൃഷ്ടിച്ച നിയമമൊന്നല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിന് മഹാന്മാരായ സ്വഹാബത്ത് നൽകിയ വ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ഈ വിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത്.
ഈ വിധി ഉൾക്കൊള്ളുന്നതിന് ഒരു ഇമാമും ചോദ്യം ചെയ്തിട്ടില്ല. ചെയ്യാൻ ന്യായമല്ല. ചോദ്യം ചെയ്യുന്നവര് യഥാർത്ഥത്തിൽ മഹാന്മാരായ സഹാബക്കളെയും ഖുർആനിനെയും അവർ നൽകിയ വ്യാഖ്യാനങ്ങളെയുമാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ധിക്കാരത്തിന്റെ സ്വഭാവം ഉപേക്ഷിക്കലാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു നിർവഹിച്ച ശേഷം ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്പർശിച്ചു എന്നും അതിന്റെ പേരിൽ അവിടുന്ന് പിന്നീട് വുളു നിർത്തിട്ടില്ല എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ട് പലരും പറയാറുണ്ട്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ടും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. സ്പർശനം നടന്നുവെന്ന് ഊഹിക്കാവുന്ന റിപ്പോർട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ അത് മറക്ക് മുകളിലായിരിക്കാമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകളെ തൊട്ടാൽ വുളു മുറിയുമെന്നറിയിക്കുന്ന ഖുർആൻ വാക്യം അവതരിക്കുന്നതിന്റെ മുമ്പായിരിക്കാനും അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നും ആരും കുടുങ്ങിപ്പോകരുത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിദഗ്ധക്കാരെ തുടർന്നിട്ട് നമ്മൾ നിസ്കരിക്കരുത്. കാരണം പലപ്പോഴും ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ചെയ്ത് അവരുടെ വുളുവൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നയുടെ അഖീദയിൽ മരണം വരെ നിലനിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.